പറ്റി പറയുകയാണെങ്കിൽ ഇതൊക്കെ ലൈഫിൽ നമുക്ക് അല്ലെ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു സംഭവം. അസ്സലാമു അലൈക്കും, നമസ്കാരം. ശിഷാൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിന്റെ എല്ലാ മണിക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒരു ടൂറ് എന്ന് പറയാൻ പറ്റൂല, ജസ്റ്റ് ഒരു ട്രിപ്പ് തിരുവനന്തപുരം. കഴിഞ്ഞ സൺഡേ നമ്മൾ പോയത് കാസർഗോഡായിരുന്നു. അപ്പോൾ ഈ സൺഡേ നമുക്ക് ട്രിവാൻഡ്രം തിരുവനന്തപുരത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരെയൊക്കെ കാണണമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ ഏകദേശം ആലപ്പുഴ എത്താറായി. ഇപ്പം സമയം എത്താറായി എന്നറിയോ? സമയം സഫാന സമയം എത്രയായി ഉണ്ടാവും? 2:10 സമയം. അവരെല്ലാം ഉറക്കായിരുന്നു കേട്ടോ, ഞാനാണ് ഡ്രൈവ് ചെയ്തിരുന്നേ. അപ്പം എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും യൂട്യൂബ് ചെറിയൊരു വ്ളോഗായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണേ. ഓക്കെ, അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. അങ്ങനെ നമ്മളിങ്ങനെ പോയിങ്ങോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ കഴിഞ്ഞ് ഒരു പെട്രോൾ പമ്പിൽ കയറിയിരിക്കുകയാണ്. ടോയ്ലറ്റിലൊക്കെ പോലെ. അപ്പം അങ്ങനെയൊക്കെ അടിപൊളിയാണ്, നൈറ്റ് റൈഡ് പൊളിയാണ്. സഫാൻ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ എന്തെല്ലാം, എല്ലാ വീട്ടിലും വിശേഷങ്ങളൊക്കെ ചോദിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ സ്റ്റുഡിയോയിൽ ഓരോ കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ എന്താ ചോദിക്കാനും മടി പോലെ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പ്രാർത്ഥനയിൽ സദൈവം എന്നെ ഉൾപ്പെടുത്തണം, അതുപോലെ തിരിച്ചും ഞാൻ ഉൾപ്പെടുത്തും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ പോരും. മണിമുത്തുകളെ, അപ്പോൾ നമ്മൾ കോവളം ബീച്ചിലാണുള്ളത്. അടിപൊളിയാണ്. പൊളിയെന്ന് വെച്ചാലും പോരാ, അടിപൊളിയാണ്, അടിപൊളിയാണ്. വെയിലത്താണ്ട്, അതാണ് നേരെ കാണുന്നില്ല തോന്നുന്നുണ്ട്. പിന്നെ അപ്പോൾ ബോട്ടിലൊക്കെ കയറണമെന്നുണ്ട്, നോക്കട്ടെ. പിന്നെ സംഭവം പൊളിയാണ്. അപ്പം അങ്ങനെ ബോട്ടിലൊക്കെ പോകണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. നടക്കുമെന്നറിയില്ല, എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള വീഡിയോസുകൾ ബോട്ടിൽ നിന്നൊക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ബോട്ടിലൊക്കെ പോകാണ്ട് റെഡിയായി. മൂപ്പരോടൊക്കെ സംസാരിച്ച് അങ്ങനെ ഏകദേശം ഒരു ഇതിലെത്തി. എന്തിനാ മടിക്കണേ? 600 രൂപ പറഞ്ഞു, 400 എത്തിച്ചിരിക്കണു. ഇതാണ് ഞങ്ങളുടെ കഴിവ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ബോട്ട് കയറാൻ നിൽക്കണ. എങ്ങനെയുണ്ട്, ആൾക്കാരൊക്കെ ഒരുപാട് വരാറുണ്ടോ? ഞായറാഴ്ച അതിനെ കൊണ്ട് എങ്ങനെ ഈ കാണുന്ന മലയാളി കൂടുതൽ ആൾക്കാരുണ്ടാവും? കൂടുതൽ ആളെന്ന് പറഞ്ഞാൽ കൊറോണനെ കൊണ്ട് മറ്റോ വിദേശികളൊന്നും വരുന്നില്ല ഇവിടെ. വിദേശികളോ നോർത്ത് ഇന്ത്യൻസോ തമിഴ് മറ്റൊരു സംസ്ഥാനത്തുള്ള ആൾക്കാരെ വരുന്നില്ല. നമ്മുടെ മലയാളി മാത്രം ഇന്നലെയൊക്കെ ബീച്ച് ആരുമില്ല. പിന്നെ ഇന്ന് ഈ ഞായറാഴ്ച അതിനെ കൊണ്ട് ഈ കാണുന്ന മലയാളി ആരെങ്കിലും ഒരാളെങ്കിലും ബോട്ടിൽ നിന്ന് വീണിട്ടുണ്ടോ? ഇല്ല. അയ്യോ, അല്ലോ, ഒരാളെങ്കിലും ഇല്ല. ഇല്ല, അങ്ങനെ വിടാത്ത അനുഭവങ്ങളില് ഇല്ല. ഇല്ല, അങ്ങനെ ഒന്നും. ഞങ്ങള് സി റഫായിരുന്ന ഞങ്ങൾ ഇറക്കട്ടെ. കോവളൊക്കെ വരുമ്പോ എന്തായാലും ഇവിടെ വരിക, ബോട്ടിലൊക്കെ കയറുക. ഞാൻ എങ്ങനെ ഉണ്ട് ഞാൻ ബോട്ടിൽ കയറി ഇറങ്ങിയതിനു ശേഷം പറയാം. ഓക്കെ, ആത്മാവിലെ ആനന്ദമേ ആരാരും അറിയാതെ കാക്കുന്നു ഞാൻ. പാടണമെന്ന് അറിയില്ല, ജസ്റ്റ് രണ്ടുപേര് പാടിയതാണ് വെറുതെ. അവൻ ചെരുപ്പൊ കൂരി സെറ്റായിട്ടാ. സെറ്റായി സെറ്റായി. അയ്യോ, റെഡി ബോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊക്കെ ലൈഫില് നമുക്ക് അല്ലെ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു സംഭവം പറയാനുള്ള. അപ്പോ അടിപൊളിയാണ്. അയ്യോ, ഓടി ഓടി.
ഏതാണ്? ഭയങ്കര സ്പീഡാ, അടിപൊളിയാ. സ്പീഡ് എന്ന് പറഞ്ഞാലും പോരാ, ഫോണൊക്കെ ചിലപ്പോ തെരച്ചു കൂട്ടാ. അമ്മാരി സ്പീഡാ. അപ്പൊ അങ്ങനെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോ കണ്ട ഇത്ര നേരം സഹിച്ച എല്ലാ മണിമുത്തുകൾക്കും നന്ദി. അടിപൊളിയാട്ടോ, രക്ഷയില്ല പറയാനല്ല. കാരണം അങ്ങനെ കുതിച്ച് കുതിച്ച് അങ്ങനെ തിരമാല അടിച്ചോണ്ടിരിക്കല്ലേ. ഓക്കെ, അപ്പൊ അടിപൊളി. അപ്പോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അപ്പോ നാളത്തെ സ്റ്റുഡിയോ എന്നുള്ള വീഡിയോ വരും. അപ്പോ വീണ്ടും എല്ലാവരും കാണണം. അപ്പൊ അതുവരേക്കും ഷോട്ട് ചെയ്യാൻ മറക്കരുത്. അതുവരേക്കും ഷോട്ട്.